ഹായ് എവ്രിവൺ, എല്ലാവർക്കും ഹെൽത്ത് ഫൈ വിത്ത് ഹാപ്പിനെസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങൾ ഇന്നിവിടെ ഒരു രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്കാണ് പരിചയപ്പെടുത്തുന്നത്. ഈ കോവിഡ് കാലത്ത് പ്രത്യേകിച്ച് യൂസ് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഡ്രിങ്കാണിത്. എല്ലാവർക്കും ഉപകാരപ്രദമായി ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. നമുക്കിനി ഈ ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയാണ്. അടുത്തത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് കരിഞ്ചീരകമാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു കൽസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞങ്ങളുടെ അളവിനനുസരിച്ച് ഒരു കൽസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഉപ്പ് കുറവ് വേണ്ടവർക്ക് കുറച്ചുപ്പിടാം, കൂടുതൽ ഉപ്പ് വേണ്ടവർക്ക് കൂടുതലിടാം. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിടാം. ഇനി നമ്മൾ ഈ കഷായം അല്ലെങ്കിൽ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ഒരു കപ്പിൻ്റെ അളവിൽ 5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് നാരങ്ങയുടെ നീരാണ് വേണ്ടത്. നമുക്ക് ആദ്യം നാരങ്ങ എടുത്തിട്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കാം. നല്ല നീരുള്ള നാരങ്ങയാണെങ്കിൽ ഒരു നാരങ്ങ മതി, ഇല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ നാരങ്ങ ഉപയോഗിക്കാം. പിന്നെ നാരങ്ങ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ചെറിയ കഷ്ണം നാരങ്ങയോ പകുതി കഷ്ണമോ അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി കഷ്ണം നമ്മൾ നന്നായിട്ട് ചതച്ച് അതിൻ്റെ നീരെടുത്തതിന് ശേഷമാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ കുറച്ച് നീരെടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മളിപ്പോൾ ഇഞ്ചി ഇട്ടു. ഇനി നമുക്ക് ഇത് നമുക്ക് ഡയറക്റ്റ് സ്റ്റൗവിൽ വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി കുറച്ച് കരിഞ്ചീരകം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 5 മിനിറ്റ് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല തിളവെന്ന് മനസ്സിലാക്കാനായിട്ട് ഇതിലിപ്പോൾ നല്ല മഞ്ഞളിൻ്റെയും നാരങ്ങയുടെയും ഇഞ്ചിയുടെയും ഒക്കെ നല്ല മണം, സ്ട്രോങ് സ്മെല്ല് നമുക്ക് വരും.
സോ അത് വരുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാക്കാം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ടെന്ന്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരത്തേക്ക് അടച്ചു വയ്ക്കാം. ഇത് നല്ല ചൂടോടെ നമ്മൾ കുടിക്കാൻ പാടില്ല, ഒരു ചെറു ചൂടോടെയാണ് നമ്മളിത് കുടിക്കേണ്ടത്. സോ അതുകൊണ്ട് ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ അടച്ച് വയ്ക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ഈ വെള്ളം അരിച്ചതിന് ശേഷം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കാം.